ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാറൽ സ്റ്റിലോയ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് തറ തുടയ്ക്കാനായിട്ട് മോപ്പ് അല്ലേ, പൈസ കൊടുത്ത് മേടിക്കേണ്ട. അപ്പോൾ നമ്മളോ സാധാരണ ഇത് എന്ത് ചെയ്യും, കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുറ്റിച്ച് ചുറ്റിച്ച് ചുറ്റിച്ചൊക്കെ ചെയ്യും. ടീ ഷേപ്പ് പോലാണെങ്കിൽ നമുക്കൊരു ടീ ഷർട്ട് എടുത്ത് അതിലങ്ങ് ഇട്ട് നമുക്ക് തയ്ക്കാൻ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു പി വി സി പൈപ്പാണ് എടുത്തേക്കുക, അല്ലെങ്കിൽ ഒരു കമ്പോ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചിലവില്ലാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു തുണി, അത് അത്യാവശ്യം അതായത് നല്ല ബനിയൻ തുണി തന്നെ ആയിരിക്കണം. നമ്മളൊരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, അതായത് ഈ ഒരു ഭാഗം തട്ടാതിരിക്കണ്ടേ നമുക്ക് നമ്മളുടെ തറയിൽ അല്ലേ, അപ്പം അങ്ങനെ സ്മൂത്തായിട്ട് ഇരിക്കാനായിട്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്ത ശേഷം എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് കെട്ടുക കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലവണ്ണം കെട്ടുക കേട്ടോ. ദേ കൈപ്പിടെ നന്നായിട്ട് ഇതാക്കണം, ശേഷം നന്നായിട്ട് മുറുക്കണേ, അത് മുറുക്കിയെടുക്കട്ടെ കേട്ടോ. ഞാനിത് നന്നായി മുറുക്കിയിട്ടേക്കണ്ട, രണ്ട് കെട്ട് രണ്ട് കെട്ട് കെട്ടി ഇത് മുറുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. നല്ല ഇനി നമ്മൾ കുത്തിയാലും തറ ചീത്തയാവില്ല. ശേഷം നമുക്ക് ഒരു തുണിയെടുക്കുക, അതായത് അത്യാവശ്യം നല്ല കോട്ടൺ ബെഡ്ഷീറ്റോ കട്ടിയുള്ള തുണിയോ എടുക്കുക. ഞാൻ നല്ല സാരിയിലെ കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്, രണ്ടാക്കി മടക്കിയിട്ടുണ്ട്, ഫുള്ളിടുന്നു എടുത്തില്ല കേട്ടോ. അല്ലേ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ആ തുണി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നു, ശേഷം നമ്മളത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക കേട്ടോ. അല്ലേ രണ്ട് ഭാഗവും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. അത്യാവശ്യം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മളത് വേണ്ടത് നമുക്ക് ഈ ഒരു നീളം, നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് ഇതാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത്ര എടുക്കണം കേട്ടോ. ഇല്ല കറക്റ്റായിട്ടൊന്നും കുഴപ്പം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതായത് ഇപ്പോൾ കറക്റ്റ് നീളവും ഇതൊന്നും വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ, അതായത് എല്ലാ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം പുറം വശമുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അതെ കണ്ടോ, ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക, നമുക്കൊരു ഹോള് കിട്ടും. ഓക്കെ കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സംഭവത്തിൻ്റെ ഇപ്പുറത്തോടു കൂടി ഇതങ്ങോട്ട് കയറ്റിയിടുക. ഏറ്റവും നല്ല, അതായത് നമുക്ക് ഇതൊന്ന് തുണി എടുക്കുക, ടീ ഷേപ്പ് മോപ്പിനാണെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇതൊന്ന് തുണി എടുത്തിട്ട് വേണം നമുക്ക് കഴുകാനായിട്ട്. എനിക്കറിയാം, അറിയാവുന്നതുകൊണ്ടാണ് പറയണേ, നമുക്കിതൊന്ന് തുണി എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ നമുക്ക് ഇങ്ങനെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ നമ്മളാക്കിയ ശേഷം കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും കണ്ടോ. ദേ കണ്ടില്ലേ, നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് പോകും. അതായത് എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്ട്രോങ്ങിന് വേണ്ടി നമ്മൾ ചെയ്താൽ, പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ തറ ചീത്തയാവില്ല. കട്ടിക്ക് ബനിയൻ തുണി ഞാൻ ചെയ്തിരിക്കുന്നത്, ഇത്രയും ഭാഗം നമുക്ക് തുടയ്ക്കാനുണ്ട്. നോക്കിക്കേ എത്ര ഈസിയാണെന്ന്, അതായത് ഇങ്ങനെ തുടച്ചിക്കാനും എളുപ്പം, നല്ല അത്യാവശ്യം നീളം, പിന്നെ ഇത് ഇതൊന്ന് ഉനി ഇതൊന്ന് ഊരിയെടുക്കണം എന്നുള്ള പ്രശ്നമില്ല. അതായത് നമ്മൾ തുടച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഉണങ്ങാനിടാൻ, ഉണങ്ങാനിടാനും നമ്മൾ വെയിലത്തോണ്ട് ഇടുമ്പോൾ തനിയെ ഇങ്ങനെ ആയിക്കോളും, ഇങ്ങനെ വെക്കുമ്പോൾ ആയിക്കോളും. ഇത് ഓരോരോ തവണ പക്കത്തിൽ മുക്കിയെടുക്കുമ്പോൾ ഇതിൽ നിന്നും പുറത്തെടുക്കേണ്ട ആവശ്യമില്ല, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഇത്രയും ഭാഗമുണ്ട്, ഇത് നമുക്കങ്ങ് ഇങ്ങനെ തന്നെ ബക്കറ്റ് മുക്കിയിട്ട് പിഴിഞ്ഞ് ഇതിങ്ങനെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആളൂസ് ടൈലറിംഗ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പലരും ചെയ്യുന്ന ആയിരിക്കാം, പക്ഷെ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈദ് മുബാറക്. ഓക്കെ.